ഇപ്പോൾ കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. കാടാമ്പുഴ ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് ഒന്ന് വീഡിയോയിലൂടെ കാണാം. നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. ഞാനിപ്പോൾ കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും മറ്റും നമുക്ക് വീഡിയോയിലൂടെ കാണാം. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിനടുത്ത് മാറാക്കര പഞ്ചായത്തിൽ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയായ കിരാതരൂപത്തിലുള്ള പാർവതിയായി ഇവിടെ ദേവിയെ ആരാധിക്കുന്നു. ഇവിടെ വിഗ്രഹ പ്രതിഷ്ഠയില്ല, പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ. ശ്രീകോവിലിന് മേൽക്കൂരയില്ല. കാടാമ്പുഴയമ്മ എന്ന പേരിലാണ് ഭഗവതി അറിയപ്പെടുന്നത്. ഇവിടുത്തെ പൂമൂടൽ, മുട്ടറുക്കൽ എന്നീ വഴിപാടുകൾ ലോകപ്രസിദ്ധമാണ്. ഇവ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും കന്നിമാസത്തിലെ നവരാത്രിയും ഒഴികെ ഉത്സവമോ മറ്റ് ആഘോഷങ്ങളോ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നില്ല. എന്നാൽ എല്ലാ വർഷവും ധനുമാസത്തിലെ ഋഗ്വേദ ലക്ഷാർത്ഥനയും അതോടനുബന്ധിച്ച് കഥകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. പുരാതന കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഇവിടെ ഉപദേവതകളായി അദൃശ്യ സങ്കല്പത്തിൽ ഗണപതിയും ശാസ്താവും നാഗദേവങ്ങളും കുടിയിരിക്കുന്നുണ്ട്. നമുക്കിനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് പരിശോധിക്കാം. പാശുപതാസ്ത്രം സമ്പാദിക്കാൻ അർജുനൻ പരമശിവനെ തപസ് ചെയ്യുകയായിരുന്നു. എന്നാൽ അർജുനന്റെ അഹങ്കാരം അടങ്ങിയ ശേഷമേ ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്ന് ശിവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ശിവനും പാർവതിയും കാട്ടാള വേഷത്തിൽ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ അർജുനന്റെ തപസ് മുടക്കുവാൻ വേണ്ടി ഒരു പന്നിയുടെ വേഷത്തിൽ പറഞ്ഞയക്കുകയുണ്ടായി. അത് കണ്ടുനിന്ന ശിവൻ പന്നിയെ അമ്പ് ചെയ്തു. ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അതേ സമയത്ത് തന്നെ അമ്പ് ചെയ്ത് വീഴ്ത്തി. ഇരുഭാഗത്തെയും അമ്പുകൾ ഒരേപോലെ ഏറ്റുവാങ്ങി പന്നി ചത്തുവീണു. പന്നിയെ കൊന്ന അവകാശവാദവുമായി ശിവനും അർജുനനും തമ്മിൽ യുദ്ധമായി. അമ്പുകളേറ്റ് ശിവന്റെ ശരീരം കീറുകുറിഞ്ഞപ്പോൾ പാർവതി അർജുനനെ ശപിച്ചു. എയ്യുന്ന ശരങ്ങൾ പുഷ്പങ്ങളായി വർഷിക്കട്ടെ എന്ന് പാർവതി ദേവി അർജുനനെ ശപിച്ചു. കാട്ടാള വേഷത്തിൽ വന്നിരിക്കുന്നത് ശിവനും പാർവതിയുമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് അപേക്ഷിച്ചു. ശിവനും പാർവതിയും സന്തുഷ്ടരായി പാശുപതാസ്ത്രം സമ്മാനിച്ചു. ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്ക് ഉള്ളത്. അർജുന ബാണങ്ങൾ പൂക്കളായി വർഷിച്ചതിന്റെ സ്മരണയ്ക്കായി പ്രതിഷ്ഠയ്ക്ക് ശേഷം ശങ്കരാചാര്യരാണ് പൂമൂടൽ എന്ന ചടങ്ങ് ആരംഭിച്ചത് എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ ദേവി പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കിരാത പാർവതീ ദേവിയുടെ ഉഗ്രഭാവം കുറയ്ക്കുവാൻ പ്രതിഷ്ഠാവേളയിൽ സുദർശന മന്ത്രവും നരസിംഹമന്ത്രവും ജപിച്ച് പ്രീതിപ്പെടുത്തുകയും ദേവിയുടെ അമിത തേജസ്സിനെ നിയന്ത്രിച്ച് ശ്രീകോവിലിന്റെ മധ്യത്തിൽ കാണുന്ന ദ്വാരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ദേവിയെ ശാന്തസ്വരൂപിണിയാക്കി തീർക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ദേവി ഒരിക്കലും ഉഗ്രസ്വരൂപിണിയാകാതിരിക്കാൻ സുദർശനത്തെയും നരസിംഹത്തെയും ദേവിക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഒന്ന് പോവുക. ഈ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.